നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉലകം ചുറ്റാൻ അത്യുഗ്രം വിമാനം ഇന്ന് ഇന്ത്യയിലെത്തും. യു എസ് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനമായ എയർഫോഴ്സ് വണ്ണിനോട് കിടപിടിക്കുന്ന സുരക്ഷാ സന്നാഹങ്ങളാണ് വിമാനത്തിലുള്ളത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർക്ക് മാത്രമായി ഉപയോഗിക്കാനുള്ള VVIP വിമാനമായ എയർ ഇന്ത്യ 1 ഇന്ന് ഡൽഹിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. 8,458 കോടി രൂപയ്ക്ക് പോകുന്ന രണ്ട് വിമാനങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇന്ത്യയിലെത്തുന്നത്. അതേസമയം എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡാണ് വിമാനത്തിന്റെ പരിപാലന ചുമതല നിർവഹിക്കുന്നത്. നിലവിൽ എയർ ഇന്ത്യ 1 എന്നറിയപ്പെടുന്ന B747 വിമാനങ്ങളിലാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ സഞ്ചരിക്കുന്നത്. എയർ ഇന്ത്യ പൈലറ്റുമാരാണ് ഈ വിമാനങ്ങൾ പറത്തുന്നത്. പ്രമുഖ നേതാക്കൾക്ക് വേണ്ടി സർവീസ് നടത്താതിരിക്കുമ്പോൾ വാണിജ്യ സർവീസുകൾക്കും ഈ വിമാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പുതുതായി എത്തുന്ന വിമാനങ്ങൾ VVIPകളുടെ യാത്രയ്ക്ക് വേണ്ടി മാത്രമാവും ഉപയോഗിക്കുക. ലാർജ് എയർക്രാഫ്റ്റ്, ഇൻഫ്രാറെഡ് കൗണ്ടർ മെഷേഴ്സ്, സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട്സ്, മിസൈൽ പ്രതിരോധ സംവിധാനം എന്നിവ വിമാനത്തിലുണ്ടാകും. 1,434 കോടി രൂപയ്ക്കാണ് US നിന്ന് ഈ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്. ലാർജ് എയർക്രാഫ്റ്റ്, ഇൻഫ്രാറെഡ് കൗണ്ടർ മെഷേഴ്സ് വലിയ വിമാനങ്ങളെ ഇൻഫ്രാറെഡ് പോർട്ടബിൾ മിസൈലുകളിൽ നിന്നും സംരക്ഷിക്കും. ഇൻഫ്രാറെഡ് സെൻസറുകളിലാണ് മിസൈലിന്റെ ദിശ മനസ്സിലാക്കുക. വിമാനത്തിൽ നിന്ന് പല ദിശകളിലായി പുറപ്പെടുവിക്കുന്ന തീനാളങ്ങൾ മിസൈലുകളുടെ ഗതി മാറ്റും. ഇതിനായി പൈലറ്റ് ഒന്നും ചെയ്യേണ്ട. കൂടാതെ ശത്രു റഡാറുകൾ സ്തംഭിക്കുന്ന ജാമറുകളും വിമാനത്തിലുണ്ട്. മോദിക്കായി സാധാരണ വിമാനമല്ല ഇന്ത്യയിലേക്ക് എത്തുന്നത്. വലിയ സജ്ജീകരണങ്ങളുള്ള വിമാനമാണിത്. അതായത് വിമാനത്തിനുള്ളിൽ നിന്ന് തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാവുന്ന വിപുലമായ വാർത്താവിനിമയ സംവിധാനം, ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ, ആകാശത്ത് വച്ചു തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യങ്ങൾ, ആണവ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പോലും ക്ഷതമേൽക്കില്ല തുടങ്ങി അമ്പരിപ്പിക്കുന്ന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഈ വിമാനത്തിലുള്ളത്. ആഡംബര സൗകര്യങ്ങൾ, പത്രസമ്മേളനമുറി, മെഡിക്കൽ സജ്ജീകരണങ്ങൾ എന്നിവയെല്ലാം പ്രത്യേകമായി ഉൾപ്പെടുത്തിയാണ് ബോയിംഗ് 777 എയർ ഇന്ത്യ സജ്ജമാക്കിയത്. വൈഫൈ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. എന്തായാലും ഒരു 1.5 വിമാനം തന്നെയാണ് മോദിക്കും മറ്റ് പ്രമുഖർക്കുമായി ഇന്ത്യയിലേക്ക് എത്തുന്നത്.